സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ച് തുക വർദ്ധിപ്പിച്ച് നൽകുക. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം എടുക്കാൻ ഒരു അവസരം കൂടി അനുവദിക്കുക. കലാകാര ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളുമായി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ പ്രശസ്ത പിന്നണി ഗായകൻ സുനിൽകുമാർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം എടുക്കാൻ ഒരു അവസരം കൂടി അനുവദിക്കുക. സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ച് തുക വർദ്ധിപ്പിച്ച് നൽകുക. കലാകാര സഹകരണ സംഘങ്ങൾ ജില്ലതോറും രൂപീകരിച്ച് കലാകാരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുക. കലാപരിപാടികൾക്ക് രാത്രി 10 മണിക്ക് ശേഷമുള്ള മയക്കു നിരോധനത്തിൽ അയവ് വരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുക. കലാകാര ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക. വജ്ര ജൂബിലി ഫെലോഷിപ്പ് കൂടുതൽ കലാകാരന്മാർക്ക് അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നിരവധി കലാകാരന്മാർ പങ്കെടുത്ത മാർച്ചിന് ശേഷം നടന്ന ധർണ പിന്നണി ഗായകൻ സുനിൽകുമാർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. നന്മ ജില്ലാ പ്രസിഡന്റ് ഷിബു മുത്താട്ട് അധ്യക്ഷനായി. നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി രാജീവൻ മഠത്തിൽ, സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി, സംസ്ഥാന സമിതി അംഗങ്ങളായ അജിത നമ്പ്യാർ, ടി കെ വേണു, പ്രദീപ് ഗോപാൽ, ഹരീന്ദ്രനാഥ് ഇയാട്, ജില്ലാ ട്രഷറർ ഗിരീഷ് ഇലത്തിത്താഴൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.